ഹലോ ഹായ് ഞാൻ ഷമീം അപ്പോൾ ഇന്നുള്ളത് നമ്മൾ ചെന്നൈയിലാണ് നമ്മുടെ കസിൻസിൻ്റെ ഫ്ലാറ്റിൽ തന്നെയാണ് ഉള്ളത് ഇത് നമ്മുടെ ചെന്നൈയിൽ ഇനി ഇവിടുന്ന് നേരെ നമ്മൾ ഇന്നലത്തെ എപ്പിസോഡ് കണ്ടവർക്ക് മനസ്സിലാവും ഇന്ന് പോകാനുള്ള ഒരു സ്ഥലം കവർ ചെയ്യാനുണ്ട് അപ്പോൾ അതിന് മുന്നേ ആയിട്ട് എനിക്കൊരു സാധനം വാങ്ങാനുണ്ട് മുന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു ആ സാധനം ഇവിടുന്ന് കിട്ടിയിട്ടില്ല അത് കിട്ടിയേ പറ്റുള്ളൂ അത് തേടിപ്പോണം അത് വാങ്ങിയതിന് ശേഷം നമുക്ക് നേരെ ഒരു സ്ട്രീറ്റിൽ പോയിരുന്നു മാനിപ്പുലേറ്റഡ് ഒരു സ്ട്രീറ്റാണ് ഫുഡിൻ്റെ ഒരു സ്ട്രീറ്റാണ് അവിടെ പല ടൈപ്പ് ഫുഡുണ്ട് അതിൽ ആവശ്യമുള്ള മാത്രം കഴിക്കുന്നുണ്ട് അപ്പോൾ ആ ഇതും കൂടെ നമുക്കൊന്ന് കവർ ചെയ്യാം നമുക്ക് അങ്ങോട്ടേക്ക് പോവാം കുത്ത് ഇന്ന് കുത്ത് ഇന്നിക്കൊരു കുത്ത് ഇപ്പടി കുത്ത് ഇത് കുത്ത് കെട്ടിതാ ഇതെടുത്തോ നമ്മള് സ്ഥലം എത്തി കണ്ടവർക്ക് പിടുത്തം കിട്ടിയാവും ഇതിന് എന്തായാലും കിട്ടിയേ പറ്റുള്ളൂ എന്നുള്ള നിയത്തി തന്നെയാണ് നമുക്കൊന്ന് കയറി നോക്കാവാ അപ്പൊ നമ്മള് ബ്രാൻഡ് ഉണ്ട് കേട്ടോ സാധനം ഉണ്ടായാലും സൈസ് മാത്രമേ നമുക്ക് പ്രശ്നമുള്ളൂ മീഡിയാ ആ ഇത് എന്നെ സാധനം ഇതാ ഇത് ഇതിന്റെ മെറ്റീരിയൽ ഭയങ്കര ക്വാളിറ്റി മെറ്റീരിയൽ ഇതൊന്ന് എന്താ പറഞ്ഞ ആൾക്കാർക്ക് വാങ്ങുന്നുണ്ടെങ്കിൽ ടാക്റ്റൽ കേട്ടാ യാത്രയിലും ഇതൊക്കെ ഭയങ്കര ഉപകാരമുള്ള നല്ല സാധനമാണ് അപ്പോൾ നമ്മളെ സാധനം കിട്ടി ഇനി നമ്മൾ ഈ യാത്ര ജോക്കി തേടി പോകണ്ടല്ലോ ഓക്കെ ഡൺ അപ്പോൾ ഇതൊരു നാലെണ്ണം കൊടു അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇവിടെ ആകെ നാലെണ്ണേ ഉള്ളൂ കേട്ടോ എൻ്റെ എന്തോ ഒരു ഭാഗ്യതാ അപ്പോൾ ഇത് എടുത്തു കഴിഞ്ഞ പാട് ഇതൊക്കെ എടുത്ത് പതു 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 പറയുന്നത് ഇത് ഇതല്ലേ ആരും ഉപയോഗിക്കുന്നത് കിടു സാധനം കിടു സാധനം അല്ലേ സൂപ്പർ അല്ലേ അത് വാഷ് ചെയ്താലും ഉണങ്ങാനും പിന്നെ ഇട്ട് കഴിഞ്ഞാലുള്ള കംഫേർട്ട് നമുക്ക് പൊതുവേ ഞാൻ എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ഡ്രസ്സിൻ്റെ അത് ഞാൻ തമാശ കളിച്ചല്ല നിങ്ങൾ സീരിയസ്ലി പിന്നെ നമ്മൾ ഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് ഷൂ ചെയ്യുന്ന സമയത്ത് ഷൂവിൻ്റെ ലേസ് കിട്ടുന്ന സമയത്ത് ഇതൊക്കെ നമ്മൾ ഷൂ ഉപയോഗിക്കുന്നത് പെർഫെക്റ്റ് ആണെങ്കിലേ നമ്മൾ ഡ്രസ്സ് ചെയ്ത് നമുക്ക് തന്നെ ഒരു ഇൻറ്റേർണൽ കോൺഫിഡൻസ് ഒരു 50% മുകളിലേക്ക് ഹൈ വരും എന്നുവെച്ചാൽ നമ്മുടെ ഡ്രസ്സിങ് എങ്ങനെയാണോ നമ്മുടെ ഷൂ എങ്ങനെയാണോ അതിൻ്റെ നമ്മളെ പിന്നെ ഇന്നർ ഡ്രസ്സസ് എങ്ങനെയാണോ നമ്മളെ കംഫർട്ട് സോൺ കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ കോൺഫിഡൻസ് ലെവലിൽ നമുക്ക് മാറും അപ്പോൾ അതും കൂടെ നിങ്ങൾക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളെ നമുക്കെന്താണ് ആപ്റ്റ് ആ ആപ്റ്റ് തേടിയിട്ട് തന്നെ പോവുക അത് കിട്ടുന്നവരെ ട്രൈ ചെയ്യുക എന്നിട്ട് വാങ്ങാം അപ്പോൾ ഓക്കെ ഇനി ബാക്കിയുള്ള വീഡിയോയിലേക്ക് നമുക്ക് പോവാം അപ്പോൾ നമ്മൾ ഇതാ ഇതിൻ്റെ എൻട്രി ചെയ്തു ബാക്കിൽ പാർക്കിങ്ങിലേക്ക് എടുത്തിട്ടോ പാർക്കിംഗ് ഇതൊക്കെ ഉണ്ട് ബാക്കിൽ ഒരുപാട് പാർക്കിംഗ് ഉണ്ട് ഇതാ ബാക്കിൽ ആ പാർക്കിംഗ് എന്ന് പറയുമ്പോൾ ആ ഭാഗത്ത് തന്നെ ഒരു ഡൈനിങ്ങും ഇതൊക്കെ കാണാം അങ്ങനത്തെ ടെൻഷൻ ഒന്നുമില്ല വണ്ടിയായിട്ട് വന്നവർക്കും പാർക്ക് ചെയ്യാം കോറ ബാങ്ക്വറ്റ്സ് എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ ഏകദേശം 2000 ഭക്ഷണ ടൈപ്പുകൾ സാധനം ഉണ്ടെന്നാണ് പറയുന്നത് ഇവിടെ ഒരു ബോർഡിൽ തന്നെ ഇതുള്ളത് അണ്ണാനഗറിൽ അല്ലേ ഫർസി ഇതായിട്ട് ഉള്ള അണ്ണാനഗർ അണ്ണാനഗറിൽ ഇത് ജസ്റ്റ് കോറ ബാങ്ക്വറ്റ് കോറ സ്ട്രീറ്റ് ഫുഡ് എന്ന് അടിച്ചാൽ തന്നെ ഗൂഗിളിൽ അറിയാൻ പറ്റും അപ്പോൾ നമ്മളിപ്പോൾ ഉള്ള സ്ഥലം എന്ന് പറയുന്നത് ഇതൊക്കെ സ്ട്രീറ്റ് ഫുഡാണ് ഇതിൻ്റെ അവിടെ ഇങ്ങനെ ഒരുപാട് എന്താ പറയുക ഇങ്ങനെ ക്യൂബിക്കിളാക്കിയിട്ട് ഒരുപാട് ഫുഡ് സ്റ്റാളുകളാണ് ഏകദേശം 2000 വെറൈറ്റി ഓഫ് ഫുഡുകളാണ് ഇതിനകത്തുള്ള ഇതിനകത്തുമ്പോൾ അതിലൂടെ ഉള്ളിൽ പോവുക അതെല്ലാം നമ്മളെ വണ്ടികൾ വരികയാണെങ്കിൽ തന്നെ നേരെ നമുക്ക് ഇതിലെ അകത്തേക്ക് കയറുകയും ചെയ്യാം ബാക്കിൽ പാർക്ക് ചെയ്യാം ബാക്കിൽ അതിൻ്റേതായിട്ടുള്ള വേറെ സൗകര്യങ്ങളെല്ലാം ഉണ്ട് നമുക്ക് എന്തായാലും ഫുഡ് ടേസ്റ്റ് ചെയ്യാം എല്ലാം ടേസ്റ്റ് ചെയ്യലും നടക്കില്ല ഓരോ ഇവിടെ കാർഡ് എടുക്കും കാർഡ് എടുത്തിട്ട് ഒരു ടൈപ്പ് കാർഡാണ് ആ കാർഡ് സ്വൈപ്പ് ചെയ്തിട്ട് ആണ് ഓരോ പിന്നെ എന്താ പറയുക റെസ്റ്റോറൻറ്റിൽ നിന്നും ഓരോ നിന്നും നമ്മൾ ഫുഡ് വാങ്ങണ്ടേ പൈസ അല്ല അപ്പോൾ നമുക്ക് ആദ്യം ആ കാർഡ് എടുക്കാം വാ കേട്ടോ റീചാർജ് കൗണ്ടർ കണ്ടില്ലേ റീചാർജ് കൗണ്ടറിൽ നിന്ന് നമ്മളിങ്ങനെ കാർഡ് എടുത്തിട്ട് കാർഡ് സ്വൈപ്പ് ചെയ്യലാന്ന് ഓരോ ഷോപ്പിൽ പോയിട്ട് ഇങ്ങനത്തെ കാർഡ് സ്വൈപ്പ് ചെയ്യും ഈ കാർഡ് എന്നിട്ട് നമുക്ക് റീചാർജ് ചെയ്യാം എനി ടൈം എന്നുവെച്ചാൽ നമുക്ക് എപ്പം വന്നാലും ഇതിങ്ങനെ യൂസ് ചെയ്യാം എത്ര എമൗണ്ടിന് നമ്മൾ എത്ര എമൗണ്ടിനാണ് വാങ്ങുന്ന ആ എമൗണ്ടിന് കണക്കായിട്ട് നമുക്ക് ഇടുന്ന് സ്വൈപ്പ് ചെയ്ത് കാർഡ് റീചാർജ് ചെയ്യാം ഇനി നമുക്ക് ഇത് സ്വൈപ്പ് ചെയ്തിട്ട് ഓരോ സാധനം കുടിക്കാം ഹോട്ട് ബദാം മിൽക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാം ഇത് ഒന്ന് ഒന്ന് ഓടും ഒന്ന് ഓടും നോക്കാം ഇതെങ്ങനെ സ്വൈപ്പിംഗ് എവിടെയാ അതിനുള്ളിലാ ആ ഇതൊന്ന് ഒന്ന് കൊടുത്തോ ആ നോർമൽ നോർമൽ മതി നമ്മളെപ്പോൾ നോർമൽ ആൾക്കാരാ അപ്പോൾ ആടെ എത്ര എത്ര വേണ്ടേ രണ്ട് രണ്ട് ആടെ എത്ര രണ്ട് രണ്ട് എന്നാ പിന്നെ ഓടെ ഇത് ഒഴിക്കാം അല്ലേ ആ
ഇത് വിട്ടിട്ട് ലാസ്റ്റ് പിന്നെ നമ്മളെ അത് കുറച്ചിട്ടോ ഏ അതല്ല അതിന്റെ ടേസ്റ്റ് കുറച്ച് ബദാം കടിക്കണ്ടേ ആ ഏ ഇത് ബദാം അടിപൊളി അതാ എനി ഇതൊന്ന് കഴിക്കട്ടെ പൗഡേർഡ് ഷുഗർ ഇതിനകത്തേക്ക് ആഡ് ചെയ്യും അത് എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് കഴിക്കേണ്ടത് കേട്ടോ തന്തൂർ ചായ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചാൽ ഇത് തന്തൂറിന്റെ ഉള്ളിൽ ഇതാ ഫുള്ള് ഇതാ തന്തൂറിന്റെ ആ എന്റെ കൈകൊള്ളുന്നുണ്ട് കേട്ടോ നമ്മളെ കലം ഇത് മണ്ണ് ചട്ടിയിട്ടിട്ട് ചായന്റെ ചട്ടി ഇട്ടിട്ട് അത് നല്ല ബേൺ ചെയ്യും എന്നിട്ട് അതിലേക്ക് അതാ അവിടെ നിന്ന് അതാ ചായ ഒഴിക്കുന്നതാ കണ്ടില്ലേ ഇപ്പൊ ഞാൻ ബർഗർ ഓർഡർ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത് ഇത് എനിക്കുള്ളതല്ല ഇത് സംഭവം ആക്ച്വലി ഇത് ബേക്കൺ ബേക്കൺ എന്ന് പറഞ്ഞാൽ ശരിക്കും പോർക്കാണ് നമുക്ക് കഴിക്കാൻ പാടില്ല മറ്റുള്ള പിന്നെ ഇതല്ലാത്ത സാധനങ്ങളാണ് വേറെ ഇങ്ങനെയുള്ള ഇത് വലിയ സൈസാണ് കാണുന്ന പോലെയല്ല എനിക്ക് കൈ അങ്ങോട്ടേക്ക് എത്തുന്നില്ല ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ജസ്റ്റ് കാണിച്ചതാണ് അപ്പോൾ പിന്നെ അതേപോലെ തന്നെ ബീഫിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരുപാട് വെറൈറ്റി ഓഫ് ബർഗർ ഉണ്ട് എല്ലാം നല്ല സൈസാണ് കേട്ടോ നല്ല സൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇതാ ഈ ഈ കൈ വെള്ള ഇങ്ങനെ വരുന്ന വിധത്തിലുള്ള സൈസാണ് കബാബിന്റെ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് വാങ്ങുമ്പോൾ നമുക്ക് വാങ്ങാം പിന്നെ അതുപോലെ തന്നെ ബർഗറും അല്ലേ പിന്നെ പിസ്സ അതാ വാ 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 അതിലിങ്ങനെ റോൾ ചെയ്ത് എടുക്കുക അതിൽ തന്നെ ചിക്കൻ നോൺ വെജും ഉണ്ട് പിന്നെ നമുക്ക് ഡെസേർട്ടിലാണ് ഡെസേർട്ടിലുള്ള ഐറ്റം ഉണ്ട് കേട്ടോ അത് ഓൾറെഡി നമ്മൾ ഇന്നലെ കഴിച്ചു ആ സാധനം ഞാൻ ഒന്ന് കിട്ടുവാണെങ്കിൽ വേറെ ഒന്ന് കാണിച്ചു എനിക്കും ഇരുന്ന് നമ്മുടെ പിന്നെ വുഡ് ഫയർ വുഡ് ഫയറിൽ നമുക്ക് പിസ്സ കഴിക്കണം അപ്പോൾ പിസ്സ കോൺസ കോൺസ പിസ്സ 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 വേണം എന്നാ എന്നാ ആയിരിക്കും നോൺ വെജിലായിരിക്കും ഓക്കെ പിന്നെ പിസ്സ ചില ഉള്ളിൽ വിറകിട്ടിട്ട് കത്തിച്ചിട്ട് എടുക്കുന്നതാണ് അതിൽ നല്ല അതിൽ ബേൺ ചില ആ ഒരു ചാർക്കോൾ ബേൺ നമ്മുടെ പിസ്സൻ്റെ ഡോല് സ്മെല്ല് നമുക്ക് അത് കിട്ടും അതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ നമ്മളുള്ളത് ഇത് ഇത് കണ്ടോ മിസിസിപ്പി ഫ്രൈഡ് ചിക്കൻ മിസിസിപ്പി ഫ്രൈഡ് ചിക്കൻ ഓക്കെ ഓ ആപ്ക സ്പെഷ്യൽ എന്നാ ആ ഓ ഇത് ചെയ്തോ എഗ് പോർഷൻ ചെയ്തോ മിസിസിപ്പി ഫ്രൈഡ് ചിക്കൻ ഇപ്പോൾ നാട്ടിൽ ചില റെസ്റ്റോറൻറ്റ്സിൽ വരുന്നുണ്ട് നമുക്ക് എന്നാലും ഇതൊന്ന് ഇതും വൺ ഓഫ് ദ ട്രൈ ചെയ്യുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ എക്സ്പ്രസ് അതൊന്ന് കാണിച്ചു നമ്മളിവിടെ ഇവിടെ പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ടല്ലോ പിസ്സ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് ദമ്മിലാക്കിയത് കീഴിലാക്കിയത് അത് ചട്ടിയിൽ നമുക്ക് എന്തായാലും തൽക്കാലത്ത് ഇത് വേണ്ട ഇതന്നെ തിന്നിട്ടല്ലേ വരുന്നു നമുക്ക് വേറെ ഐറ്റംസ് നോക്കുന്ന അപ്പൊ ഇതാണ് നമ്മൾ ഐറ്റം സ്പൈസി ചിക്കൻ പിക്കിൾഡ് ഐറ്റം ഇത് വുഡ് ഫയറിൽ ചെയ്ത് ആ വുഡിന്റെ സ്മോക്കിന്റെ സ്മെല്ലും കൂടെ വരും നല്ല തീക്കസ്റ്റ് ആണ് കേട്ടോ സാധനം ആലപ്പിനൊക്കെ ഇട്ട് ആ സ്മോക്ക് ചെയ്തിട്ട് പിന്നെ എന്താ പറയുക ഒരു സ്പൈസി ആയിട്ടുള്ള ഐറ്റം നല്ല തിന്നാണ് അപ്പൊ ഇത് നമുക്ക് കഴിക്കാം ഇതിലേക്ക് ഇട്ടോളൂ ഇതിലേക്ക് ഇട്ടോളൂ ആഹാ റെഡി നീ വാ എന്നാ ഷൈമ നിങ്ങളുടെ ഗിഫ്റ്റ് അപ്പൊ നമ്മളെ ബർഗർ റെഡി ഡബിൾ പാറ്റ് ഇട്ട ഡബിൾ പാറ്റ് ഉള്ള ബർഗർ എടുത്തിന് ഇതും കൂടെ വാങ്ങിയിട്ട് നമുക്ക് പോവാം ആടി പോളി വാടിന്റെ ഇടയിൽ മൂവ് ചെയ്ത് പോട്ടെ അപ്പോ പിന്നെ ഇതിന്റെ ഇവിടെ കഴിക്കാൻ മുകളിലുള്ള സ്പേസ് ഉണ്ട് കേട്ടോ അതേപോലെ തന്നെ മുകളിൽ ഒരു ഗെയിം സെന്റർ ഒക്കെ ഉണ്ട് നമുക്കിപ്പോ മുകളിൽ ഇരുന്നിട്ട് തന്നെ കഴിക്കാം മുകളിൽ നിങ്ങൾ ഇതിപ്പോ കണ്ടോ മുകളിൽ വലിയൊരു ഫാൻ ഉണ്ടോ ഭയങ്കര എത്ര പത്തടിന്റെ മുകളിലായിട്ട് നീളമുണ്ട് അപ്പൊ നമുക്ക് അകത്തേക്ക് പോവാം അപ്പൊ ഇതിപ്പോ നമ്മൾ വാങ്ങി മിസിസിപ്പി നാട് വിങ്സ വാങ്ങി അവരുടെ അതേ വേർഷനിലുള്ള വിങ്സ് ആണ് വാങ്ങിയത് കോട്ടിങ് ചെയ്തിട്ടുള്ളത് ഞാനിപ്പോ ഫസ്റ്റ് കഴിക്കാൻ പോകുന്നത് നമ്മള് കബാബ് കേട്ടോ മട്ടനുള്ള ഷീ കബാബ് അതിവിടുത്തെ അല്ലേ ഏറ്റവും ലീഡിങ് ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് അല്ലേ അതിനൊരു ഡിപ്പും കൂടെ ഉണ്ട് മീറ്റിന്റെ ടെൻഡർ ഉണ്ടല്ലോ ഇന്ത്യൻ വേർഷൻ പെർഫെക്റ്റ് അടിപൊളി ലിമിറ്റഡ് ആണ് എടുത്ത് കഴിച്ചോട്ടെ തീർന്നു നമ്മൾക്ക് ഈ ടൈമിൽ ഏതുണ്ടാവും പക്ഷെ നേരത്തെ വന്നില്ലെങ്കിലും കുറച്ച് കൂടുതൽ ഓർഡർ ചെയ്യുന്നു ഓ പൊളിച്ച സാധനം വേണം കഴിച്ചോ വുഡ് ഫയർ പിസ്സ
ഉപ്പാരന്റെ സ്മെല്ലും പിന്നെ മീറ്റിന്റെ മാരിനേഷൻ ചീസും ആ ഡോർ തിങ്കിങ് നൈസ് എല്ലാം ബാലൻസ്ഡ് എന്റെ വേറിനെ കാത്തോളണേ ഇതാ ഡബിൾ പാറ്റി പറയുക കേട്ടോ ഡബിൾ പാറ്റിയാ ചീസലിട്ട് ബ്ലാസ്റ്റ് ചെയ്തിട്ട് എടുത്ത സാധനം ഇതാ കടിക്കാൻ പോകാൻ എന്നെ വായിക്കൊള്ളോ ഒന്നൂടുക മീറ്റ് ഭയങ്കര സോഫ്റ്റ് ഇന്നത്തെ ദിവസം പൊളിച്ചു വേണേ ഭയങ്കര സ്പൈസി ആയിട്ട് ഇല്ല ബാലൻസ്ഡാ നല്ല മീറ്റ് ഒക്കെ നല്ല സോഫ്റ്റാ എട്ട് ടോപ്പ് മാർക്ക് കൊടുക്കേണ്ട പിസിയും കബാബും ഒരുപോലെ അത്രയും ഹൈ ഇഞ്ചോട് ഇഞ്ചാണ് ഇതും അടിപൊളി എൻ്റെ താഴെ ഇത് ഈ മൂന്നും നിങ്ങൾ ഒരു കാരണവശാലും ഇട്ട് മിസ് ചെയ്യരുത് ഇതിൻ്റെ സ്പൈസി ഞാൻ നേരത്തെ കടിച്ചപ്പം പറഞ്ഞു സ്പൈസി ബാലൻസ്ഡാകുന്ന നല്ല വിഷയമില്ല സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അടുത്ത് കൊടുക്കുന്നു സ്പൈസി വരാൻ തുടങ്ങി ഇപ്പൊ നല്ല എരിവ് വരുന്നുണ്ട് കേട്ടോ അടിപൊളി ആ എല്ലായിടത്തും ആയിട്ടുണ്ട് അടിപൊളി ഇനി ഇതോ ഇവിടെ നല്ല മലായ് കബാബ് ഉണ്ട് ഓ ഇതൊക്കെ മീറ്റ് നല്ല ടെൻഡർ ആയി ഇവർ ബ്രസ്റ്റിൻ്റെ ഭാഗമല്ല നമ്മുടെ വിങ്സിൻ്റെയും തൈ ഭാഗമൊക്കെ യൂസ് ചെയ്ത അടിപൊളി അപ്പോ ഈ ബർഗർ കഴിക്കുന്ന നമ്മളെ പർസിന്റെ കൊളീഗാണ് ഉപരി പിന്നെ സ്ഥലം എവിടെയാ ഉത്തർപ്രദേശ് ഉത്തർപ്രദേശ് അപ്പൊ നാം ആശിഷ് ആശിഷ് ഔജി ഹൗ ഗുഡ് യു നിങ്ങള് പിന്നെ നാട്ടിലെവിടെയാ കണ്ണൂർ തന്നെ ആണോ നമ്മുടെ നാട്ടില് ഇവരെല്ലാം ഹൈഡായിലെ വർക്ക് ചെയ്തിട്ടോ ഹൈഡായിന്റെ കാറിന്റെ മാനുഫാക്ചറിങ് യൂണിറ്റിലാണ് ഇവര് മൂന്നാളും നമ്മളിവിടെ ഒന്ന് ഫുഡിൽ ജോയിൻ ചെയ്ത് എങ്ങനെയുണ്ട് Thanks for calling us. Yeah, and Fuzzy recommended this. Fuzzy got a recommendation for that. That's it. അപ്പോൾ ഒക്കെ നമ്മളെ ഭക്ഷണം എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഡെസേർട്ടിലേക്ക് ഐസ്ക്രീമിലേക്ക് അല്ലേ പിന്നെ നമ്മളെ പയ്യന്നൂരാറിനൊക്കെ ഉണ്ട് കേട്ടോ ആൾക്കാർക്കൊക്കെ അറിയതേ ഇനി ഈ എപ്പിസോഡ് ഞാൻ ഇവിടുന്ന് വൈകിട്ടപ്പോൾ പറയാണ് ഇത് കഴിഞ്ഞാൽ ഇനിയുള്ള അടുത്ത എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ നാളെ രാവിലെ നമ്മൾ ഹൈദരാബാദിലേക്ക് പോവാണ് അപ്പോൾ ആ പോകുന്നതും ആ പോകുന്ന വഴിയും അത് അവിടെ ആ പോകുന്ന വഴിക്കുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം അപ്പോൾ സ്റ്റേ ട്യൂൺ മറക്കണ്ട നാളത്തെ എപ്പിസോഡ് ഹൈദരാബാദിലെ എപ്പിസോഡായിരിക്കും അപ്പോൾ എല്ലാവരോടും നമുക്ക് ടാറ്റാ ബൈ ബൈ പറയല്ലേ എല്ലാവരോടും അപ്പോൾ ഗുഡ് നൈറ്റ് ബൈ ബൈ സീ യു കാണാം